ഹൈ ഫ്രണ്ട്സ്, സ്നേഹരി വെൽക്കം ടു സ്നാപ്പ് മീഡിയ. അപ്പൊ ഗോൾഡ് പറഞ്ഞ പോലെ ഇന്ന് കണ്ടു, ഇപ്പൊ കണ്ടു വരുന്ന വഴിയാണ്. മൊന്തറി ഒരു ജ്യൂസ് അടിക്കാൻ കഴിയുക. പടത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് തട്ടാം ഭാസ്കരൻ വേണ്ടി പറഞ്ഞ ഡയലോഗ് ഓർമ്മ എടുത്തത് ചെമ്പ ചെമ്പ്. കാരണം സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ സിനിമയുടെ കഥ നല്ല രീതിയിൽ എങ്ങനെ എൻജോയ് ചെയ്തു വന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോ കഥ എങ്ങോട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ പോണം. ഒരു കുറേ പേര് വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ്, പലർക്കും പലയിടത്തും ഗ്യാപ്പ് സ്പേസ് ഒന്നും ഇല്ല, വന്നു പോകുന്നു എന്നുള്ളതാണ്. ചില ക്യാരക്ടേഴ്സ് മാത്രമാണ് അതിലുള്ളത് പടത്തില്. പിന്നെ ഷമിദ്രകനിൽ ആദ്യക്സിന്റെ റോളിൽ കുറച്ച് കോമഡി കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പലയിടത്തും വിജയിച്ചത് എന്റെ യൂണിറ്റ്. ആകെക്കൂടി പിന്നെ എനിക്കൊരു രസകരമായിട്ട് തോന്നിയതിൽ വിനയ് ഫോറിന്റെ ഒരു ക്യാരക്ടറുണ്ട്, ഗുണ്ട ക്യാരക്ടർ. അതൊരു ഷോപ്പിലേക്ക് കയറി ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലായിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു, എൻജോയ് ചെയ്തു. ബാക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പൃഥ്വിരാജ് ആയാലും ശരി, പൃഥ്വിരാജിന് ആദ്യം ഉള്ള രീതിയിൽ തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ കഥയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നിയത്, കാരണം ഈ പല സ്ഥലത്തും സിനിമയുടെ ഡ്യൂറേഷനിലേക്ക് തികയ്ക്കാൻ വേണ്ടി എഡിറ്റിങ്ങും മറ്റുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നി. നയൻതാരയുടെ റോളായാലും ശരി, സിനിമയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു, 5-6 മിനിറ്റ് സ്ക്രീൻ സ്പേസ് ഇട്ട് ഉള്ളെടുത്തിട്ടുണ്ടാവുള്ളൂ, അതും പ്രോപ്പറായിട്ടുള്ള പല ഭാഗങ്ങളിലും ഇല്ലാത്ത പോലെ തോന്നി. പിന്നെ കോമഡികൾ കുറച്ച് കൊണ്ടുവരാൻ നോക്കിയിട്ട് പലതും ഫെയിലാവായിട്ടാണ് എനിക്ക് തോന്നിയത്. എത്രയോ ക്യാരക്ടേഴ്സ് നമ്മൾ മുമ്പ് ഇത് പത്മപുത്രന്റെ സിനിമയിൽ കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സ് ഇതിൽ കൊണ്ടുവന്നിട്ട് ചില പുതിയ ആൾക്കാരും ഉണ്ട്. പടം പക്ഷെ എങ്ങനെയൊക്കെ എടുത്ത് നോക്കിയാലും അങ്ങോട്ട് ശരിയായില്ല സജീവിക്ക് അങ്ങനെ തോന്നിയത്. എല്ലാം നമ്മൾ ഒരു 3-2.5 മണിക്കൂർ എടുത്തുള്ള പടം ട്രിമൊക്കെ ചെയ്തിട്ട് 2:45 ആയിരുന്നു ഞാൻ കേട്ടത്. കുറെ സീൻസ് അഡീഷണൽ പിന്നെ റിലീസ് ചെയ്യുന്നതും കേട്ടു. ഫൈനൽ പ്രൊഡക്റ്റ് എന്താ പറയാ, ഫെയിലായി എന്ന് വേണം പറയാൻ. കാരണം സിനിമ മൊത്തത്തില് ഒരു നിരാശ ആയിരുന്നു എനിക്ക് സമ്മാനിച്ചത്. ബാക്കി ടെക്നിക്കൽ സൈഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറെ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടി കുറെ ബാക്ക്വേർഡ് ഫോർവേഡ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. കുറെ കഴിഞ്ഞപ്പോ തലവേണ്ടി സിനിമ ഞാൻ പറഞ്ഞല്ലോ എന്താ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. നിങ്ങൾക്ക് കണ്ണൂർക്ക് പോയി കാണാം, അതിപ്പോ ഒരു റിവ്യൂ മാത്രം കണ്ടിട്ട് നിങ്ങൾ പോയി തീരുമാനിക്കണമല്ലോ. കണ്ണൂർക്ക് പോയി കാണാം, റിവ്യൂ നിങ്ങൾ പറയുക, ഷെയർ ചെയ്യാം. അപ്പോ ഗോൾഡ് അപ്പൊ അങ്ങനെ ആയി. അപ്പോ ജ്യൂസും കഴിച്ചിട്ട് സ്കൂട്ടാവും നോക്കാം. അപ്പൊ എനിക്ക് പറഞ്ഞു തരുന്ന ഈ ജ്യൂസിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞല്ലോ തട്ടാം ഭാസ്കരൻ പറഞ്ഞത് ചെമ്പ ചെമ്പ് എന്നാ, മാറ്റി ഇത്തിരി കുറവാ, ഇച്ചിരി നല്ല മാറ്റി കുറവാ, ഗോൾഡിനൊക്കെ റേറ്റ് കൂടുതല, മാറ്റി കുറവാ. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്. പടം കാണുന്നവർ പോയി കാണാൻ, ഷെയർ ചെയ്യാൻ നിങ്ങളുടെ റിവ്യൂ. നാളെയും കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, വിജയ് സേതുപതി, DSP, സൗദി വെള്ളക്കാരൻ, കൃഷ്ണമൂർത്തിയുടെ ആ സിനിമകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ അതുവരെ.